പി എസ് സി ഇപ്പം അടുത്ത കാലത്ത് പുതിയ മേഖലകളിൽ നിന്നാണ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പണ്ട് തൊട്ടേ നമ്മുടെ സിലബസിലുള്ള ഒരു സംഭവമാണത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ നിന്ന് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ മാറിയിട്ട് പുതിയ പാറ്റേണുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ അത്തരത്തിൽ പുതിയ പാറ്റേൺ ചോദ്യങ്ങളും ഇനി ആ മേഖലയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും സമഗ്രമായിട്ടുള്ള നോട്ട്സും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സോ റാങ്ക് മേക്ക് ചെയ്യാനുള്ള റയർ ഫാക്റ്റുകളുടെ ഒരു സീരീസ് നമ്മൾ ആരംഭിച്ചു വരുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ സീരീസിൻ്റെ മറ്റൊരു വീഡിയോ ആണത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സി ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ട്സൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടും കേട്ടോ. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, നോട്ട്സ് ഡൗൺലോഡ് ചെയ്യുക, മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തുക. ഓക്കെ, നമ്മുടെ കൺവെൻഷണൽ റാങ്ക് ഫയൽസിൽ ഇത്രയും ഡെപ്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഈ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അനധി ബ്ലോഗ്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി, അങ്ങോട്ടേക്ക് വരാൻ സാധിക്കും. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു അടുത്ത കാലത്ത് പി എസ് സിയിൽ ചോദിച്ചൊരു ചോദ്യം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ഡെപ്തിലാണ് ഇവിടുന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്, ആൾക്കാരെ മടി കാരണം പഠിക്കാതിരിക്കുന്നതാണ്. എൻ്റെ കൂടെ നിന്നാൽ മതി, ഈ ടോപ്പിക്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരാം. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് താഴെ പറയുന്നവൽ ഏതാണ് ശരിയെന്നാണ് ചോദിക്കുന്നത്. ഇത് കുറച്ച് ആഴത്തുള്ള ചോദ്യമാണ്, നമ്മൾ ഒന്ന് മനസ്സ് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഈ ടോപ്പിക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, നമുക്കിതിൻ്റെ കണ്ടൻറ്റ് ഒന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത്, എന്താണ് ചോദ്യങ്ങൾ ഉദ്ദേശിക്കുന്നത്, അസോസിയേറ്റഡ് ഫാക്റ്റുകളൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരുന്നതല്ലേ നല്ലത്. അപ്പം നിങ്ങൾക്ക് ചോദ്യം നന്നായിട്ട് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്ക്, ഫുൾ സിലബസ് കവറേജ് ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് നമ്മുടെ പുതിയ SSGS SI ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ഏറ്റവും മികച്ച അധ്യാപകർ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ AC ക്ലാസ് മുറികളൊന്നും എനിക്ക് ഓഫർ ചെയ്യാനില്ല. പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺഗ്രസിൻ്റെ കുറച്ച് ബേസിക് ഫാക്റ്റുകൾ പഠിച്ചിട്ട് അതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള ലെവലിലേക്ക് പോവാം. ഈ ഇല്ലൂമിനാറ്റിയുടെ ഒക്കെ കാര്യം പറഞ്ഞു കണക്ക് കുറേ കോൺട്രവേഴ്സി തിയറി ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എല്ലാവർക്കും അറിയാവുന്നൊരു ഫാക്റ്റ് ഉണ്ട് അല്ലേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് AO ഹ്യൂം എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സിവിൽ സർവൻ്റ് ആണ്. റിട്ടയറായി ഷിംലയിൽ സ്വസ്ഥമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് AO ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. ഒരു ബ്രിട്ടീഷുകാരനാണ്, 1885. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ചേടാ, ഒരു ബ്രിട്ടീഷുകാരൻ തന്നെ ബ്രിട്ടീഷുകാരുടെ കുഴി തോണ്ടാൻ വേണ്ടി ഇങ്ങനൊരു പ്രസ്ഥാനത്തെ സ്ഥാപിക്കൂ? അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് സ്ഥാപിച്ചത് ഒരു ബ്രിട്ടീഷുകാർ. ഇത് എവിടുത്തെ ലോജിക്കാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്ന സമയത്ത് അത് ബ്രിട്ടീഷുകാരെ നശിപ്പിക്കാനായിട്ട് സ്ഥാപിച്ചൊരു പ്രസ്ഥാനമല്ല. 1905 ശേഷമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവം മാറുന്നത്. അതൊക്കെ നമുക്ക് പഠിക്കാം. എൻ്റെ കൂടെ ഇരിക്കുക, അനലറ്റിക്കലായിട്ട് ഈ ടോപ്പിക്ക് നമ്മൾ അരച്ച കളിങ്ങ് പഠിക്കാൻ പോവാം. ഓക്കെ, നമുക്ക് സ്ഥിരം വരുന്ന മറ്റൊരു ചോദ്യമാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കോൺഗ്രസ് എന്നുള്ള പദം നിർദ്ദേശിച്ചത് ആരെന്നുള്ള ചോദ്യമുണ്ടല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. ഇന്നും ഇന്ത്യയെ വിളിക്കുന്നത് Article 1 എന്താ പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് Article 1 ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. ഇപ്പോൾ യൂണിയൻ എന്നായിരുന്നു പണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേര്. പക്ഷേ ദാദാഭായ് നവറോജി, അദ്ദേഹം അമേരിക്കൻ റെവല്യൂഷൻ്റെ വലിയൊരു ഫാനായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ റെവല്യൂഷനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളൊന്നാണ് അമേരിക്കയിലെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുകൾ. അതായത് ബ്രിട്ടീഷ് ഭരണത്തിന് അണ്ടറിൽ വീർപ്പുമുട്ടിക്കഴിഞ്ഞിരുന്ന 13 അമേരിക്കൻ കോളനികളും ഫിലാഡൽഫിയയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. അതാണ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ആ കോൺഗ്രസ് എന്ന് വെച്ചാൽ എന്താ യഥാർത്ഥത്തിൽ, സമ്മേളനം എന്നുള്ള മീനിങ്. അവർ രാജമാണിക്യത്തിൽ ഇദ്ദേഹം പറയാറില്ലേ, മമ്മൂട്ടി പറയുന്ന ഡയലോഗില്ലേ, ഞാൻ ആദ്യമായിട്ട് ഇതൊരു കോൺഗ്രസ്സിൽ പങ്കെടുക്കുന്നത്, മീറ്റിങ്ങിൽ വിളിക്കുന്ന കോൺഗ്രസ്. അപ്പോൾ ആ മീറ്റിങ്ങിൽ, ആ കോൺഗ്രസ്സിൽ വെച്ചാണ് അമേരിക്ക ബ്രിട്ടനിൽ നിന്ന് മുക്തമാകണം, സ്വതന്ത്രമായൊരു ഫെഡറൽ സ്റ്റേറ്റ് ആവണം എന്നൊക്കെ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഒരു സംഭവമാണ് അമേരിക്കയിലെ കോൺഗ്രസ്. ആ ഒരു ഇൻസ്പിറേഷനാണ് ഇന്ത്യൻ നാഷണൽ യൂണിയന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പേരിടാനും കാരണമായത്. അപ്പോൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കോൺഗ്രസ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് കിട്ടിയെന്നുള്ള കാര്യം എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ നമുക്ക് നോക്കാം, സ്ഥിരം ചോദിക്കുന്ന മറ്റു ചില ഫാക്റ്റുകളുണ്ട്. ബേസിക്സ് തറവാക്കിയതിന് ശേഷം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫാക്റ്റുകളിലേക്ക് നമുക്ക് പോവാം.
അപ്പം എവോഹ്യൂവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നത് എവിടെ വെച്ചാ? സി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ കൂടുതലും കൽക്കട്ടയിലാണ് നടക്കുന്നത്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെടുന്നത് കൽക്കട്ടയാണോ? ആണോ? അല്ല, ബോംബെയിലാണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത്. ബോംബെ 1885 ബോംബെയിലാണ് ഇത് സ്ഥാപിക്കുന്നത്. 72 ആൾക്കാർ മാത്രമാണ് അന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നത്. 72 റെപ്രസെൻറ്റേറ്റീവ്സ്. ഇവിടെ 72 എന്ന് പറയുന്ന ആ സംഖ്യയ്ക്ക് ഇന്ത്യൻ ചരിത്രത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. 72, രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം 72 വരും. ഒരു ചോദ്യം ഇതാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒന്നാമത്തെ സമ്മേളനത്തിൽ എത്ര പേര് പങ്കെടുത്തു? 72 പേര് പങ്കെടുത്തു. മറ്റൊരു ചോദ്യത്തിൻ്റെ ഉത്തരം 72. അത് വളരെ അപൂർവമായിട്ടേ പി എസ് സി ചോദിച്ചിട്ടുള്ളൂ. പലരുടെ വിചാരം ദണ്ഡിയ മാർച്ചിൽ എത്ര ആൾക്കാർ പങ്കെടുത്തുള്ളതാണ്. ദണ്ഡിയ മാർച്ചിൽ 78 ആൾക്കാരാണ് പങ്കെടുക്കുന്നത്, 72 പക്ഷേ 72 ഉത്തരമായിട്ട് വരുന്ന മറ്റൊരു ചോദ്യം ഞാൻ പറഞ്ഞുതരട്ടെ. അതായത് അധികാര കൈമാറ്റവും വിഭജനവും, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്കുള്ള വിഭജനം, അവർക്കിടയിലുള്ള അധികാര കൈമാറ്റം, ഇത് രണ്ടും എത്ര ദിവസം കൊണ്ടാണ് സംഭവിച്ചത് അല്ലെങ്കിൽ പൂർത്തീകരിച്ചതെന്ന് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ ഉത്തരം 72 ദിവസമാണ്. ഇവിടെ 72 ആൾക്കാരാണെങ്കിൽ മറ്റേ ചോദ്യത്തിന് ഉത്തരം 72 days ആണ്. ഇത് അപൂർവമായിട്ട് ചില പരീക്ഷകളിൽ പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും വരാം, അധികം റിപ്പീറ്റ് ചെയ്യാത്തൊരു ചോദ്യമാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു, എവോഹ്യൂം എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് സിവിൽ സർവൻറ്റ് ഇന്ത്യയിലെ ഉപരിവർഗത്തിന് ഉപയോഗിച്ച്, അതായത് നല്ല വിദ്യാഭ്യാസവും നല്ല കാശും സമൂഹത്തിൽ ഉന്നത നിലവാരമുള്ള ആൾക്കാരാണ് ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിട്ട് വരുന്നത് അല്ലേ. അപ്പം ബേസിക്കലി ഇത് സ്ഥാപിക്കപ്പെട്ട സമയത്ത് ഇത് സമൂഹത്തിലെ ഉന്നതർ മാത്രം അടങ്ങുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. അതായത് പാശ്ചാത്യ വിദ്യാഭ്യാസം കിട്ടിയ വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്, ഇതിൽ മിഡിൽ ക്ലാസ് മധ്യവർഗം വളരെയധികമുണ്ട്. പാവപ്പെട്ട കർഷകനോ അല്ലെങ്കിൽ കുടിയാനോ ഒന്നും ഇതിനകത്ത് ഭാഗമായിരുന്നില്ല. മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ബാബൂസ്, അവരൊക്കെയാണ് ഇതിനകത്ത് പങ്കാളികളായിരുന്നത് അല്ലേ. അതിന് മികച്ച ഉദാഹരണമാണ് WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ WC ബാനർജി ആണെന്നുള്ള കാര്യം ഓർക്കാം. WC ബാനർജി ബന്ധോപാധ്യയുടെ ചുരുക്കപ്പേരാണ് ബാനർജി. ചാറ്റർജി എന്ന് വെച്ചാൽ ചത്തോപാധ്യയുടെ ചുരുക്കപ്പേരാണ്. ഓക്കെ, WC ബന്ധോപാധ്യ എന്ന് പറഞ്ഞാലും WC ബാനർജി എന്ന് പറഞ്ഞാലും ഒരൊറ്റ വ്യക്തിയാണെന്നുള്ള കാര്യം മനസ്സിലിരിക്കണം. ഈ സമയത്ത് WC ബാനർജി കോൺഗ്രസിൻ്റെ ഒന്നാമത്തെ സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. സി, ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന ഒരിക്കലും ബ്രിട്ടീഷുകാരെ ചവിട്ടി പുറത്താകാനല്ല, ഇന്ത്യക്കാർക്കിടയിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊണ്ടുവന്നത്, അതായത് മൗലിക അവകാശങ്ങൾ എന്താണ്, അല്ലെങ്കിൽ രാജ്യം എന്താണ്, ദേശസ്നേഹം എന്താണ്, രാഷ്ട്രീയം എന്താണെന്നൊക്കെ സാധാരണക്കാരനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷൻ എന്നുള്ള അർത്ഥം ഇവിടെ കോൺഗ്രസ്സിനുള്ളൂ. ഇവരെ ഒരിക്കലും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകണമെന്ന് ആ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വേണം, ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് വളരണം എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്നത്തെ സ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സമ്മേളനത്തിൽ WC ബാനർജി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉദ്ദേശം പ്രധാനമായിട്ട് 3. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദേശീയ ഐക്യത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ജനങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യും. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു വികാരമാണ് അല്ലേ. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതം വാങ്ങണം അന്തരംഗം എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു നാഷണൽ യൂണിറ്റിയുടെ സ്ട്രെങ്ത് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഒരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോം, ഇന്ത്യയിൽ അന്ന് ആൾക്കാർ, കേരളത്തിൽ കുറച്ച് ആൾക്കാർ, ഡൽഹിയിൽ കുറച്ച് ആൾക്കാർ, കൽക്കട്ടയിൽ ഇവർക്കൊന്നും ഒരു ഒരൊറ്റ പ്ലാറ്റ്ഫോം ഇല്ല. ഇവർ ചിന്നിച്ചിതിരെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും ഒരുമിപ്പിച്ച് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. ഇപ്പം അനധി ബ്ലോക്സ് എന്ന പ്ലാറ്റ്ഫോമിൻ്റെ ലക്ഷ്യം തന്നെ സിവിൽ സർവീസ്, PSC ആ രണ്ട് കമ്മ്യൂണിറ്റി ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇവർ ചെയ്യുന്ന എന്താണ്, ചിന്നിച്ചിതിരെ കിടക്കുന്ന രണ്ട് കുറേ കമ്മ്യൂണിറ്റീസിനെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. സോ ഈ പ്ലാറ്റ്ഫോം വഴി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, ആൾക്കാർക്കിടയിലേക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം, ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ, അല്ലെങ്കിൽ രാജ്യം എന്താണ്, ദേശസ്നേഹം എന്താണ്, ഐക്യം എന്താണ്, അഖണ്ഡത എന്താണെന്ന് ആൾക്കാരെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു അസോസിയേഷൻ ഉണ്ടാക്കുക, അത്രയുള്ളൊരു ലക്ഷ്യം. അതിൻ്റെ കൂടെ പൊളിറ്റിക്കൽ ഡെമോക്രസി, രാഷ്ട്രീയമായ ജനാധിപത്യം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ജനാധിപത്യം മീൻസ് ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള അവകാശം, അവരുടെ നേതാക്കളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഉണ്ടാവണം എന്നുള്ള മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒന്നും ബ്രിട്ടീഷുകാരെ ചവിട്ടി പുറത്താക്കണം എന്നിവർ പറയുന്നില്ല. അതൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് 1905
ബംഗാൾ വിഭജനത്തിന് ശേഷമാണെന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾക്കറിയാം. നമുക്കിനി കുറച്ച് പ്രധാനപ്പെട്ട ടോപ്പിക്സിലേക്ക് പോവാം. നമ്മൾ ആദ്യമേ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഒരു ബ്രിട്ടീഷുകാരൻ എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിർമ്മിച്ചത്? അതിൻ്റെ കാരണമാണ് സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയപ്പെടുന്ന ഒരു തിയറി. സേഫ്റ്റി വാൽവ് അല്ലെ, ഇപ്പോൾ പ്രഷർ കൂടി പൊട്ടിത്തെറിക്കായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന വാൽവാണ് സേഫ്റ്റി വാൽവ്. തുറന്ന് വാൽവ് തുറന്നു കഴിഞ്ഞാൽ പ്രഷർ കുറയും. സോ സേഫ്റ്റി വാൽവ് തിയറി രണ്ടല്ല പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 1850s ആ റിവോൾട്ട് ഓർമ്മയുണ്ടോ? അന്ന് ശിപ്പായി മ്യൂട്ടിനി എന്നൊക്കെ ബ്രിട്ടീഷുകാരെ പുച്ഛത്തോടുകൂടി വിളിച്ച, എന്നാൽ ബ്രിട്ടീഷുകാർ വിറച്ചു പോയ ഒരു ഒരു യുദ്ധമായിരുന്നു 1857 റിവോൾട്ട്. ഇന്ത്യക്കാർ മുഴുവൻ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടാണ് നിരുന്നു. ഇതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് കാര്യം മനസ്സിലായി, നമ്മൾ ഇവരെ ഇങ്ങനെ കൂട്ടിലടച്ചിട്ട് കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് ഭ്രാന്തളകും. അതായത് നമുക്കറിയാം, ഇപ്പം ഒരാളെ ഭയങ്കരമായിട്ട് വീർപ്പ് മുട്ടിച്ച് അയാളെ വാതുറക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ നമ്മൾ ചൂഷണം ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. പക്ഷെ അതേ സമയത്ത് അയാൾക്ക് ഇത്രയും ബഹളം ഉണ്ടാക്കാനും പരാതി പറയാനും കംപ്ലൈൻറ്റ് പറയാനും ഒക്കെ ഒരു അവസരം ഉണ്ടെങ്കിലോ, അത്രത്തോളം ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ നിരാശ അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം കുറയും. ഇപ്പോൾ 1857 റിവോൾട്ട് സംഭവിച്ചത് അതുകൊണ്ടാണ്. ഇന്ത്യക്കാർക്ക് അവരുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും പറയാനായിട്ട് ആരുമില്ലായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ലിസൺ ചെയ്തില്ല, ചെവി കൊടുത്തില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ അടുത്ത് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ വെന്റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം വേണം. ഇപ്പോൾ നമുക്ക് വീട്ടിലാണെങ്കിലും അങ്ങനല്ലേ, വീട്ടുകാർക്ക് ചട്ടിയും കറിയും തട്ടിയും മുട്ടിയിരിക്കും. പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ അത് രണ്ട് വഴക്ക് അങ്ങോട്ട് ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ പകാൻ പോലും തരും. പക്ഷേ വാ തുറക്കാൻ പോലും സമ്മതിക്കാതെ വീർപ്പ് മുട്ടിയിട്ട് കഴിഞ്ഞാലോ ആ ഫാമിലി തകർന്നു പോകും. ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അടിയും വഴക്കൊക്കെ ഉണ്ടാവും, അത് സംസാരിച്ച് തീർക്കും. പക്ഷേ വാ തുറക്കാൻ പോലും സമ്മതിക്കാതെ അടച്ചിട്ട് വളർത്തി കഴിഞ്ഞാലോ അത് പണി കിട്ടും. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവരുന്നത്. ഇനി ഒരു 1850s റിവോൾട്ട് കൊണ്ടുവരെ താങ്ങത്തില്ല. ഇനി ഒരു പ്രാവശ്യം 1850s റിവോൾട്ടിൽ എന്തോ ഭാഗ്യത്തിനാണ് ബ്രിട്ടീഷുകാർ രക്ഷപ്പെട്ട് പോകുന്നത്. കാര്യം ഇന്ത്യക്കാർ ജയിച്ച് വന്നതാണ് അവിടെ, ഒരു നല്ലൊരു ലീഡർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തോറ്റുപോയതാണ്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടി ഇത്തരത്തിലുള്ള റിവോൾട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതെന്നാണ് പറയുന്നത്. ഈ തിയറി കൊണ്ടുവന്നത് ലാലാ ലജ്പത് റോയാണ്. ആദ്യമായിട്ട് ഈ തിയറി വന്ന ലാലാ ലജ്പത് റോയ. ചോദ്യം വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ഏത് പുസ്തകത്തിലാണ്? യങ് ഇന്ത്യ. അതെങ്ങനെ ശരിയാവും? യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയുടെ പുസ്തകമല്ലേ? അല്ല, അദ്ദേഹത്തിന് ജേണലല്ലേ? അതെ, യങ് ഇന്ത്യ രണ്ടെണ്ണം ഉണ്ട്. ലാലാ ലജ്പത് റോയുടെ ആത്മകഥാംശമായിട്ടൊരു പുസ്തകത്തിനൊരു യങ് ഇന്ത്യ എന്നാണ്, ഗാന്ധിജിയുടെ ഒരു പത്രത്തിൻ്റെ പേരും യങ് ഇന്ത്യ എന്നാണ്. രണ്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള ജേണൽസ് ആണെന്നുള്ളവർ ഓർക്കാം. ഓക്കെ, അപ്പോൾ കൺഫ്യൂസിങ് ഫാക്റ്റുകളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും എഴുതിയിട്ട് പഠിക്കുക. ഈ നോട്ട് നിങ്ങൾ ദയവായിട്ട് ലിഖാൻ വെച്ചാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വൃത്തിയായിട്ട് നിന്ന് പഠിക്കാം. സോ ബ്രിട്ടീഷുകാർ തന്നെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി രൂപീകരിച്ച ഒരു ഓർഗനൈസേഷനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് ലാലാ ലജ്പത് റോയ് പറയുന്നത്. കോൺഗ്രസിനെ ഇന്നും വിമർശിക്കുന്ന ആൾക്കാർ പറയുന്നതാണ് സേഫ്റ്റി വാൽവ് തിയറി സത്യമാണെന്നുള്ള കാര്യം. മനസ്സിലായോ? പക്ഷേ PS ഇവിടുന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന സമയത്ത് ബ്രിട്ടനിലെ ഗവർണർ ജനറൽ ആരാ? ലോർഡ് ഡഫ്രിൻ. ഡഫ്രിനാണ് ആ കാലഘട്ടത്തിൽ ബ്രിട്ടനിലെ, സോറി, ഇന്ത്യയുടെ ഗവർണർ. ഇന്ത്യയുടെ ഗവർണർ ലോർഡ് ഡഫ്രിനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ ലോർഡ് ഡഫ്രിൻ അതിനെ എതിർക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യവും ബ്രിട്ടീഷുകാരുടെ നന്മയ്ക്ക് വേണ്ടി വന്നൊരു അസോസിയേഷൻ ആയതുകൊണ്ട് ഡഫ്രിൻ എതിർത്തില്ല എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് ഇന്ത്യൻ ചരിത്രകാരന്മാർ സഹിതം ഇംഗ്ലണ്ടിലൊക്കെ പോയിട്ട് അർക്കൈവ്സിൽ പോയിട്ട് ഡഫ്രിൻ്റെ ആ കാലത്ത് ഡഫ്രിൻ പേപ്പേഴ്സ് എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൂത്തുകളും ഡോക്യുമെൻറ്റ്സും ഒക്കെ, അതിലൊന്നും ഇതിനെപ്പറ്റി ഒരു എവിഡൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ സേഫ്റ്റി വാൽവ് തിയറി അംഗീകരിക്കുന്നില്ല. ഇത് തെറ്റാണെന്നാണ് നമ്മളിപ്പം പറയുന്നത്, സേഫ്റ്റി വാൽവ് തിയറി. അതുകൊണ്ടാണ് PSC ഒരു പ്രാവശ്യം ചോദിച്ചത്, സേഫ്റ്റി വാൽവ് തിയറി ഒരു മിത്താണ്. മിത്ത് എന്ന് വെച്ചാൽ എന്താ? ഒരു കടം കഥ, അല്ലെങ്കിൽ അന്ധവിശ്വാസം പോലൊരു സാധനമാണ്. ഇത് റിയൽ അല്ല, സേഫ്റ്റി വാൽവ് തിയറി മിത്ത് ആണ് എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. ഇത് ശരിയാണ് എന്ന് നമ്മൾ ഇന്ന് അംഗീകരിക്കുന്നില്ല. പക്ഷേ PSC ചോദ്യം ചോദിക്കും, സേഫ്റ്റി വാൽവ് തിയറി ശരിയാണോ? ശരിയല്ല. പക്ഷേ സേഫ്റ്റി വാൽവ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആര്? ലാലാ ലജ്പത് റോയ്. അപ്പം ആ ഏത് ചരിത്രകാരനാ ഇത് മിത്താണെന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ ഈ സേഫ്റ്റി വാൽവ് തിയറി ഇത് ഒരു ഇല്യൂമിനാറ്റി തിയറി പോലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നിസാരപ്പെട്ട അല്ലെങ്കിൽ ഒരു വാലിഡിറ്റി ഇല്ലാത്ത തിയറി ആണെന്ന് പറഞ്ഞ ഏത് ചരിത്രകാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിപിൻ ചന്ദ്രയാണ്. ബിപിൻ ചന്ദ്ര, നമുക്കിത് ചോദ്യം വന്നിട്ടുണ്ട്. ബിപിൻ ചന്ദ്ര, നമ്മുടെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ അതേ ബിപിൻ ചന്ദ്രയാണിത്.
ആ പുസ്തകത്തിനകത്ത് രണ്ടാമത് ചാപ്റ്റർ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകമാണ്, നിങ്ങൾ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്, അതിന് മലയാളം പരിഭാഷ നമുക്ക് കിട്ടും. രണ്ടാമത് ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഫോർമേഷൻ ഓഫ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ദ മിത്ത് എന്നാണ്. അടുത്ത ചാപ്റ്ററിൻ്റെ പേര് ഫോർമേഷൻ ഓഫ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ദ റിയാലിറ്റി. അപ്പം മിത്ത് എന്ന് ഇതിനെ വിളിച്ചത് ബിപിൻ ചന്ദ്രപാല എന്നുള്ള കാര്യം ഓർക്കാം. കാരണം ഇവിടെ നിന്നാണ് നമുക്ക് നേരത്തെ അവിടെ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരത്തേക്ക് നമുക്ക് വരാം, കുറച്ച് കാര്യങ്ങളും കൂടെ പഠിച്ച് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇപ്പം എന്തുകൊണ്ടാണ് സേഫ്റ്റി വാൽ തിയറി മിത്താണ് നമ്മൾ പറയാനുള്ളൊരു കാര്യം? കാര്യം പിന്നീട് നമ്മൾ കാണുന്നത് ബ്രിട്ടീഷുകാർ കോൺഗ്രസ്സിനെ നന്നായിട്ട് കടന്നാക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നതാണ്. ബ്രിട്ടീഷുകാരുടെ സ്വന്തം പ്രോഡക്റ്റാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് എങ്കിൽ ബ്രിട്ടീഷുകാർ പിന്നെ അതിനെ ഇത്ര എതിർക്കേണ്ട കാര്യമില്ലല്ലോ. 1905 സ്വദേശി മൂവ്മെൻറ്റിൻ്റെ സമയത്ത് ബ്രിട്ടീഷുകാരെ ഏറ്റവും വെള്ളം കുടിപ്പിച്ച ഇൻ്റർനാഷണൽ കോൺഗ്രസ്സാണ്. അപ്പോൾ അതിലെ തെളിവുകളാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. അതായത് ലോർഡ് ഡഫ്രിൻ ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിലെ അംഗങ്ങളെ വിളിച്ചിരുന്ന പേരാണ് ഫാക്ടറി ഓഫ് സെഡിഷൻ, രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്ന് ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിനെ വിളിച്ചത് ആര് എന്നുള്ള PSC ചോദ്യമുണ്ട്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായോ? കാരണം ഇൻ്റർനാഷണൽ കോൺഗ്രസ് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് വന്നിട്ട് പിന്നെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷുകാർക്ക് നന്നായിട്ട് പണികൊടുത്തു. അപ്പോൾ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരെ വിമർശിക്കുക മീൻസ് അത് രാജ്യദ്രോഹ കുറ്റമാണ്. അതുകൊണ്ടാണ് ലോർഡ് ഡഫ്രിൻ ഇത് പറഞ്ഞത്, ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഇസ് എ ഫാക്ടറി ഓഫ് സെഡിഷൻ. ഇതിനെക്കാട്ടിയും വലിയ തെറിയാണ് ഡഫ്രിൻ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഡിസ്ലോയൽ ബാബൂസ്, സെഡീഷ്യസ് ബ്രാഹ്മിൻസ് എന്നൊക്കെയാണ്. അത് അന്നത്തെ കാലത്ത് രാജ്യദ്രോഹിയായ ബ്രാഹ്മണന്മാരാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിലെ മെമ്പേഴ്സ് എന്നൊക്കെ പറയാം. മീൻസ് അന്നത്തെ കാലത്തെ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വലിയ ഡെറിഗേറ്ററി റിമാർക്കാണ്. ഇന്ന് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നത്തില്ല, പക്ഷെ അന്നത്തെ സെൻസിബിലിറ്റി വെച്ച് നോക്കുമ്പോഴത്തേ അല്ലെങ്കിൽ ഡിസ്ലോയൽ ബാബൂസ്, അതായത് ബ്രിട്ടൻ ബ്രിട്ടീഷുകാരുടെ അടുത്ത് ഒരു നന്ദിയോ കൂറോ ഇല്ലാത്ത ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിനകത്ത് ഉള്ളതെന്നാണ് ഡഫ്രിനൊക്കെ അന്ന് പറഞ്ഞിട്ടുന്നത്. അത് വലിയ വലിയ അന്നത്തെ കാലത്ത് വളരെ മോശപ്പെട്ട പരാമർശമാണത്. അപ്പോൾ അത്രത്തോളം ഡഫ്രിൻ ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിനെ കടന്നാക്രമിച്ചിരുന്നു. അതിൻ്റെ കാര്യം എന്താ? ഇതൊരിക്കലും ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമല്ല എന്നുള്ളതല്ലേ, ഇതിൻ്റെ സേഫ്റ്റി വാൽ തിയറി തെറ്റാന്നുള്ളതുകൊണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിനെ പുച്ഛിക്കാൻ വേണ്ടി ഡോൾഡ് ഡഫ്രിൻ പറഞ്ഞ മറ്റൊരു വാചകമാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്. അതായത് ഓ അത് അവിടെ കിടന്ന് ചിലക്കേട്ട നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. വിച്ച് മീൻസ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഇന്ത്യക്കാരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഒന്നുമല്ല, അത് ചെറിയൊരു ന്യൂനപക്ഷം അവിടെ കിടന്ന് ചുമ്മാ ചിലച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെ മൈൻഡ് ചെയ്യണം, മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്, കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റില്ല, അതിനെ കാണണമെങ്കിൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യണം. മൈക്രോസ്കോപ്പിക് ന്യൂനപക്ഷമാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് എന്ന് ലോർഡ് ഡഫ്രിൻ പിന്നെയും പിന്നെയും ഭുജിച്ചു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചോദ്യം പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഈ സമയത്ത് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രം പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് സയ്യിദ് അഹമ്മദ് ഖാൻ, ഇദ്ദേഹം ഇൻ്റർനാഷണൽ കോൺഗ്രസിനെ പറ്റി പറഞ്ഞൊരു പരാമർശമാണ് കോൺഗ്രസ് ഈസ് ഇൻ എ സിവിൽ വാർ വിത്തൗട്ട് ആംസ്. ചോദ്യം വന്നിട്ടുണ്ട് ആയുധമേന്താത്ത ആഭ്യന്തര യുദ്ധം എന്ന് ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിനെ വിളിച്ചതാര്? സയ്യിദ് അഹമ്മദ് ഖാൻ. അതായത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഇന്ത്യയിൽ യുദ്ധം നടത്തുന്ന പ്രസ്ഥാനമാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് പിന്നീട് മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റാണ് സയ്യിദ് അഹമ്മദ് ഖാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നത്, കോൺഗ്രസ് ഈസ് ഇൻ റിയാലിറ്റി എ സിവിൽ വാർ വിത്തൗട്ട് ആംസ്. കാര്യം സയ്യിദ് അഹമ്മദ് ഖാൻ ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിന് എതിരായിരുന്നു. ഓക്കെ, ദാദാഭായ് നവറോജി കോൺഗ്രസിനെ സപ്പോർട്ടായിരുന്നു. നിങ്ങൾ സയ്യിദ് അഹമ്മദ് ഖാൻ ഈ ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായിട്ട് സയ്യിദ് അഹമ്മദ് ഖാൻ ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിന് എതിരായിരുന്നു. നമ്മൾ ആ ചരിത്രം പിന്നെ പഠിക്കാം. എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണലിസം എന്നൊരു ചാപ്റ്റർ ഉണ്ട്, ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ ഓൺ. ഗോഖലെ പറഞ്ഞ ചില വാചകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം സേഫ്റ്റി വാൽവ് തിയറി കൊണ്ടുവന്ന് ആരാന്ന് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താ? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കറിയാം, ലജ്പത് റോയ്, ലാല ലജ്പത് റോയ്, ഷേറെ പഞ്ചാബ്, പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ലാല ലജ്പത് റോയ്. അപ്പം സേഫ്റ്റി വാൽവ് അതുപോലെ തന്നെയാണ് ലൈറ്റ്നിംഗ് റോഡ്, അല്ലെ ഇടിമിന്നൽ മിന്നൽ ചാലക സിദ്ധാന്തം അല്ലേ. ഇടിമിന്നൽ ഏക്കാതിരിക്കാൻ നമ്മൾ വീടിനെ മണ്ട് വയ്ക്കുന്നതാണ് മിന്നൽ ചാലകം. അപ്പോൾ 1857 വോൾട്ട് ഒരു ഇടിമിന്നലായിരുന്നു, അതുപോലുള്ള ഇടികൾ ഇനി വരികയാണെങ്കിൽ അത് നമുക്ക് പണി തരരുത്, അത് ചാലകമായിട്ട് പൊക്കോണം. അപ്പം സേഫ്റ്റി വാൽവിൻ്റെ മറ്റൊരു സിനോണിം അല്ലെങ്കിൽ മെറ്റഫോറിക്കൽ സിനോണിമാണ് ലൈറ്റ്നിംഗ് റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഗോഖലെയാണ് ലൈറ്റ്നിംഗ് റോഡ് തിയറി കൊണ്ടുവന്നത്. സേഫ്റ്റി വാൽവ് തിയറിയുടെ അതേ കോണ്ടെക്സ്റ്റ് തന്നെ ഇവിടെ വരുന്നത്, മനസ്സിലായി? ഇന്ത്യക്കാരുടെ വിഷമങ്ങൾ, ഇന്ത്യക്കാരുടെ ദേഷ്യങ്ങളൊക്കെ വെന്റിലേറ്റ് ചെയ്യാൻ പറ്റിയ ലൈറ്റ്നിംഗ് റോഡാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് എന്ന് ഗോഖലെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരു ബ്രിട്ടീഷുകാരനെ കൊണ്ട് തന്നെ നമ്മൾ ഇൻ്റർനാഷണൽ കോൺഗ്രസ് സ്ഥാപിപ്പിച്ചതെന്ന് ഗോഖലെ പറയുന്നത്. വി നീഡഡ് എ ബ്രിട്ടീഷ് മാൻ ടു റീച്ച് ദ ഡിസിഷൻ മേക്കേഴ്സ് ഓഫ് ദ എംപയർ ആൻഡ് ദാറ്റ് ബ്രിട്ടീഷ് മാൻ ബീങ് എവോ ഹ്യൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ വന്ന വഴി മനസ്സിലായോ? നമ്മൾ ഫാക്ച്വലായിട്ട് പഠിക്കുന്ന ഞാൻ മറന്നു, പക്ഷേ കഥകൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. നമുക്കിനി ആ ചോദ്യം ഒന്ന് റീവിസിറ്റ് ചെയ്യാം, ആ ചോദ്യം നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് ഏത് ചോദ്യം വന്നാലും ഉത്തരം എഴുതിക്കണം അല്ലേ. ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് താഴെ പറയുന്നവൽ ഏതാണ് ശരിയെന്നാണ് ചോദിക്കുന്നത്, ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്ന ചോദ്യം.
ബ്രിട്ടീഷ് വിരുദ്ധ വികാരം തടയുന്നതിനുള്ള സുരക്ഷാ വാവലായി പ്രവർത്തിക്കാൻ ബ്രിട്ടീഷ് സംരംഭമായാണ് ഇത് ആരംഭിച്ചത്. ഇത് ശരിയാണോ? ഇത് തെറ്റാണെന്നല്ലേ നമ്മൾ പഠിച്ചത്? സേഫ്റ്റി വാവൽ തിയറി തെറ്റാണെന്നല്ലേ നമ്മൾ തൊട്ടു മുമ്പേ പഠിച്ചത്? കാര്യം ലാലാ ലജപത് റോയ് കൊണ്ടുവന്ന അതിനെ നമ്മൾ ഇന്ന് അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇത് സേഫ്റ്റി വാവൽ തിയറി ലാലാ ലജപത് റോയാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പക്ഷേ ഈ പ്രസ്താവന തെറ്റല്ലേ? സേഫ്റ്റി വാവൽ തിയറി നമ്മൾ ഇന്ന് അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് തെറ്റാണ്. ശരി ഏതെന്നല്ലേ ചോദ്യം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്താ? സാമ്രാജ്യത്തെ വിരുദ്ധ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള രാഷ്ട്രീയ ഉണർവിൻ്റെയും ദേശീയ ബോധത്തിൻ്റെയും പരിസമാപ്തിയായിരുന്നു ഇത്. ഇത് കറക്റ്റല്ലേ? ഇൻ്റർനാഷണൽ കോൺഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്രാജ്യത്വ ബോധം അല്ലെങ്കിൽ കൊളോണിയലിസത്തിനും ഇമ്പീരിയലിസത്തിനും എതിരായിട്ട് വന്നിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. ദേശീയത കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു ഏകീകൃത പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുക എന്നൊക്കെയായിരുന്നു കോൺഗ്രസ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. സ്റ്റിൽ സംശയമുണ്ട്, നിങ്ങളോട് വെച്ചേക്കൂ. നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം. വിദ്യാസമ്പന്നനായ വരേണ്യവർഗം രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാനുള്ള ഉപകരണമായാണ് ഐ എൻ സി യൂസ് ചെയ്യുന്നത്. അത് ശരിയാണോ? രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുന്ന ലക്ഷ്യമൊന്നും നമ്മളോട് പറയുന്നില്ല. മഹാത്മാഗാന്ധിയാണ് സ്ഥാപിച്ചത്, അല്ല ഏവോഹ്യുമാണ്. അപ്പോൾ ഇതൊക്കെ തെറ്റാണ്. ബാക്കിയുള്ള ഓപ്ഷൻ ടു ആണ്. നമുക്ക് സി ഓപ്ഷൻ ടുവിലേക്ക് ഒറ്റയടിക്ക് എത്താൻ സാധിക്കും. ഇവിടെ നിങ്ങളൊരു തന്ത്രം ഉപയോഗിക്കണം. ചോദ്യം വായിക്കുന്നതിനേക്കാൾ നിങ്ങൾ ഓപ്ഷൻസ് നോക്കണം. ഓപ്ഷൻസിനകത്ത് എല്ലാം സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓപ്ഷൻസ് അടക്കുന്നത്. അപ്പോൾ ഇതിന് ആൻസർ സി ആണ്. അതായത് ത്രീ ഇങ്ങനെയാണ് അടക്കുന്നത്. അതിപ്പം നമുക്ക് അറിയാം അതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ശരിയാവാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണയിൽ ഈ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ചസിലും എൽ ഡി സി മെൻറർഷിപ്പ് ബാച്ചിലും ഒക്കെ റൺ ചെയ്യുന്നത്. സോ കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് യൂട്യൂബിൽ കൂടെ തരുന്നത്. അപ്പോൾ റാങ്ക് മേക്കിങ്ങിനുള്ള റയർ ഫാക്ടറുണ്ട് ഈ ഒരു സീരീസ്. നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു. ബൈ.